ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 5 മിനിറ്റ് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ദാ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് മുട്ടയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാ നോർമൽ വാട്ടർ പച്ചവെള്ളമാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയില്, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. നിങ്ങളിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതല്ല ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ പഞ്ചസാര മുട്ടയിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട മൈദാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1/4 കപ്പളവിൽ മൈദാപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കി. മിക്സാക്കി നോക്കിയപ്പോൾ മൈദയുടെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പും കൂടെ എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 2/2 കപ്പ് മൈദാപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഇത് കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം കൂടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് കയ്യിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ എടോ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ട് പീസായിട്ട് നമ്മൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കൈ വെച്ചെടുത്തപോലെ രണ്ട് വശവും ആദ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട. അതായത് ഈ ഒരു കട്ടിയിൽ നമ്മളിത് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ 4 വശവും ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 വശവും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 3 പീസായിട്ട് നമ്മൾ ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു വശത്തോട്ടായിട്ട് ചെരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മളൊരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്സ് എല്ലാം തന്നെ ആദ്യം പരത്തി കട്ട് ചെയ്ത് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ സ്റ്റൗവിൽ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സ്നാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ചെറുതായിട്ട് കളറ് മാറി ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിണ്ട് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സ്നാക്ക് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. എന്നാലാണ് ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.